പാരീസിൽ മോസ്കോ അടച്ചു കൂട്ടാൻ ഫ്രാൻസ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാർട്ടൂണുകൾ പഠനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ കാണിച്ചതിന് പാരീസ് നഗരമധ്യത്തിൽ അധ്യാപകൻ സാമുവലിനെ ശിരശീലം ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് ഫ്രാൻസിൽ ഭരണകൂടം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ പ്രസരിപ്പിച്ചതിന്റെ പേരിൽ പാരീസിലെ ഒരു പ്രമുഖ മസ്ജിദ് അടക്കാൻ നിർദ്ദേശം നൽകിയതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാരീസിലെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള ഈ പള്ളിയിലെ അധികൃതർ കൊല്ലപ്പെട്ട അധ്യാപകനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ പുറത്തുവിട്ടിരുന്നു. അധ്യാപകൻ കൊല്ലപ്പെടുന്നതിന് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ ഇവർ പുറത്തുവിട്ടത്. ഈ സാഹചര്യത്തിലാണ് ആറ് മാസത്തേക്ക് പള്ളി അടച്ചുപൂട്ടുന്നതിന് ഫ്രാൻസ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത്. അതേസമയം ഇനിയും ഫ്രാൻസിലെ നിരവധി മോസ്കുകളും മറ്റ് ഇസ്ലാം മതകേന്ദ്രങ്ങളും അടച്ചുപൂട്ടുമെന്നും പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്ലാം മതമൌലികവാദികളുമായി ബന്ധമുള്ള സംഘടനകളിൽ വ്യാപകമായി പോലീസ് റെയ്ഡ് തുടരുകയാണ്. തീവ്ര മതവിശ്വാസികളായി സർക്കാർ നിരീക്ഷണ പട്ടികയിൽ ഉണ്ടായിരുന്ന ആയിരത്തോളം വിദേശികളെ നാടുകടത്താൻ അധികൃതർ അതോടൊപ്പം തയ്യാറെടുക്കുകയാണ്. ഇത് 150 പേർ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് പാരീസ് നഗരമധ്യത്തിൽ പട്ടാപ്പകൽ ചെച്ചിനിയൻ സ്വദേശിയായ 18-കാരൻ അള്ളാഹു അക്ബർ എന്ന വിളികളോടെ അധ്യാപകന്റെ കഴുത്തറുത്ത് കൊന്നത്. മിഡിൽ സ്കൂൾ ചരിത്ര അധ്യാപകനായിരുന്ന 47-കാരൻ സാമുവൽ പ്രവാസികളുടെ കാർട്ടൂണുകൾ ചാർലി ഹെബ്ഡോയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ക്ലാസ് ചർച്ചയ്ക്കിടെ കാണിച്ചു. ഇതാണ് തീവ്രവാദിക്ക് പ്രകോപനമായതെന്നാണ് പറയുന്നത്. അതേസമയം പാരീസിലും മറ്റിടങ്ങളിലും കൊലപാതകത്തിനെതിരെ വ്യാപകമായ ജനരോഷമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാമുവൽ എന്ന പ്ലക്കാർഡ് വ്യക്തിയാണ് സമരങ്ങൾ അരങ്ങേറുന്നത്.